പ്രാർത്ഥിക്കാം സന്ധി വരെയും ഞങ്ങളെ സ്നേഹിച്ച് വഴി നടത്തിയ സ്വർഗീയ പിതാവായി തിരുസന്നിധിയിൽ അല്പനേരം ഇരിക്കാൻ പരിശുദ്ധ പരിമല പുണ്യവാന്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട തിരുസന്നിധിയിൽ പ്രാർത്ഥനകളും യാദനകളും സമർപ്പിക്കുവാൻ ദൈവ കൃപയെ ആചിപ്പാൻ വചനത്തിൽ നിന്ന് ധ്യാനിക്കാനൊക്കെ ദൈവം തന്ന വലിയ കൃപയ്ക്ക് സ്തോത്രം ബലഹീനനായ അടിയനെയും ദൈവമേ ശ്രേഷ്ഠ പുരോഹിതരെയും നിന്റെ ജനത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ അഭിമന്യ തിരുവേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷകളിൽ അവിടുത്തെ ഉണ്ടാകണമേ ഇന്നും നാളെയും ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന പ്രിയമുള്ളവർ അനുഗ്രഹത്തോടെ മടങ്ങുവാൻ ഒക്കെ ദൈവകൃപ വ്യാപരിക്കണമേ എല്ലാം വ്യാപരിക്കണവേ എല്ലാം അവിടുന്ന് നന്മക്കാക്കി തീർക്കണമേ പിതാവിൻ്റെയും പുത്രന്റെയും വിശുദ്ധരൂഹായുടെയും കൃപയാൽ തന്നെ ആമീൻ ദൈവനാമം മഹത്വപ്പെടട്ടെ വന്ദനായ ഫിലിപ് ജി വർഗീ എബ്രഹാം ജെ പെണിക്കരച്ചൻ പ്രിയപ്പെട്ട അജിയച്ചൻ അനൂപച്ഛനും ലിജോ അച്ഛനും ഒക്കെ ഉൾപ്പെടെ ശ്രേഷ്ഠ വൈദികരെ ബഹുമാനപ്പെട്ട ടോണി ശമാശൻ ഇന്ന് രാത്രി ഈ പരിശുദ്ധ ദേവാലയത്തിലും ഓൺലൈനിലുമൊക്കെയായി ദൈവവചനത്തെ ശ്രദ്ധിക്കുകയും ധ്യാനിക്കുകയും ഈ പെരുന്നാളിൽ ഭക്തിയോടെ സംബന്ധിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനം പരിശുദ്ധ പരിമലത്തിരുമേനയുടെ അനുഗ്രഹിക്കപ്പെട്ട പെരുന്നാൾ കൂടെ കടന്നു പോകുമ്പോൾ ആ പിതാവിന്റെ മധ്യസ്ഥയിൽ അഭയപ്പെടുകയും വിശുദ്ധന്റെ ബാലപീഠത്തെങ്കിൽ ധ്യാനപൂർവം നമുക്ക് ഇരിക്കുകയും ചെയ്യാം ആരാണ് ഒരു വിശുദ്ധൻ എന്നുള്ള ചോദ്യത്തിന് എത്രയോ നിർവചനങ്ങൾ ഓർത്തഡോക്സ് വേദശാസ്ത്രത്തിൽ നിന്ന് വിശുദ്ധ വചനാധിഷ്ഠിതമായി നാം ചിന്തിക്കാറുള്ളതാണ് ദൈവസന്നിധിയിൽ യോഗ്യമായി ജീവിച്ചവരെയാണല്ലോ പരിശുദ്ധൻ എന്ന് പറയുക ഒരു കുറിവാക്യം ആധാരമാക്കിക്കൊണ്ട് അല്പനേരം നമുക്ക് അനുവദനീയമായിരിക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ ചില ചിന്തകൾ പങ്കുവയ്ക്കുന്നു ആരാണ് വിശുദ്ധൻ എന്ന ചോദ്യത്തിന് പതിനാറാം സങ്കീർത്തനം ആറാം വാക്യത്തിൽ ഒരു ഉത്തരവുണ്ട് ദാവീദിന്റെ സ്വർണഗീതം എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണല്ലോ പതിനാറാം വാക്യം അതിൻ്റെ ആറാം വാക്യം ഇങ്ങനെയാണ് അളവുനൂൽ എനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു വളരെ ക്ലാസിക്കലായ ഒരു വചനമാണ് വിശ്വസാഹിത്യത്തിൻ്റെ ഏതൊരു ഭാവ ലിപികളേക്കാൾ ചാരുതയുണ്ട് ഈ വാക്യത്തിന് അളവുനൂൽ എനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു അളവ്നൂൽ മനോഹരദേശത്ത് വീണവരാണ് പരിശുദ്ധന്മാർ അവരുടെ പ്രത്യേകതകൾ എന്താണ് ഒന്നാമത് വിശുദ്ധന്മാരുടെ ഒന്നാമത്തെ പ്രത്യേകത അളവുനൂൽ മനോഹരദേശത്ത് വീണവരുടെ ഒന്നാമത്തെ പ്രത്യേകത അവർ പ്രപഞ്ചത്തെ സത്ത കൊണ്ട് സ്വാധീനിക്കുന്നു എന്നറു ഞാൻ ആ കു തലക്കെട്ട ഒന്നുകൂടെ ആവർത്തിക്കുന്നു അവർ പ്രപഞ്ചത്തെ സത്ത കൊണ്ട് സ്വാധീനിക്കുന്നു എന്താണ് ഈ സത്ത കൊണ്ടുള്ള സ്വാധീനം നമ്മളതിന്റെ ആഴങ്ങളിലേക്ക് അല്പം പോകുമ്പോൾ ഒരാൾ ഒരാളെ സ്വാധീനിക്കുന്നതിന് അല്ലെങ്കിൽ ഒരാൾ കാലത്തെ സ്വാധീനിക്കുന്നതിന് മൂന്ന് തലങ്ങളെങ്കിലും ഉണ്ടെന്ന് പറയും ഒന്നാമത്തേത് ഇൻസ്പിറേഷൻ ത്രൂ വേർഡ്സ് എന്ന് പറയും വാക്കുകൾ കൊണ്ട് സ്വാധീനിക്കുക വാക്കുകൾ കൊണ്ട് സ്വാധീനിക്കുന്നവരുണ്ട് മനോഹരമായ പ്രഭാഷണങ്ങൾ കൊണ്ട് മനോഹരമായ വാക്കുകൾ കൊണ്ട് സ്വാധീനിക്കുന്നവരുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച വാക്കുകളെന്ന് എണ്ണുന്ന വാക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അമേരിക്കയിലെ വാഷിങ്ടൺ ഡി സിയിൽ ഒരു കറുത്തു മെലിഞ്ഞ ചെറുപ്പക്കാരൻ പതിനേഴ് മിനിറ്റ് നീണ്ട ഒരു പ്രസംഗം നടത്തി അതിനകത്ത് ഒൻപത് തവണ ആവർത്തിച്ചു ഐ ഹാവ് എ ഡ്രീം എനിക്കൊരു സ്വപ്നമുണ്ട് കറുത്തവന്റെ കുട്ടിയും വെളുത്തവന്റെ കുട്ടിയും ഒരേ ക്ലാസ്സിലിരുന്ന കഴി എന്താ പഠിക്കുന്ന സ്വപ്നം വീണ്ടും കറുത്തവന്റെ കുട്ടിയും വെളുത്തവന്റെ കുട്ടിയും ഒരേ ഭക്ഷണമേശയിൽ നിന്ന് അന്നം ഭോജ്യം ചെയ്യുന്ന സ്വപ്നം വീണ്ടും ഐ ഹാവ് എ എനിക്കൊരു സ്വപ്നമുണ്ട് കറുത്തവന്റെ കുട്ടിയും വെളുത്തവന്റെ കുട്ടിയും ഒരേ ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്വപ്നം പതിനേഴ് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ പ്രഭാഷണത്തിൽ ഒൻപത് തവണ ഈ മനുഷ്യൻ ആവർത്തിച്ചു ഐ ഹാവ് എ എഹവഡ്രീം എനിക്കൊരു സ്വപ്നമുണ്ട് അത് മാറ്റിൽ ലൂതർ ആണ് കറുത്ത വർഗക്കാരോടുള്ള വർണ്ണവേറി അവസാനിക്കാൻ ഈ പതിനേഴ് മിനിറ്റ് നീണ്ട പ്രഭാഷണത്തിന് വലിയ സ്വാധീനമുണ്ടാക്കാനായി ബൊറാഖ് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആകാനുള്ള ഒരു കാരണം അതുകൂടെ ആയിരിക്കാം വാക്കുകൾ കൊണ്ട് സ്വാധീനിക്കും പ്രപഞ്ചത്തെ ചരിത്രത്തെ നമ്മുടെ മലയാളത്തിന്റെ പ്രിയകവി ഓ എൻ വി സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ച കാലത്ത് കാറൽ മാർക്സിന്റെ ശവകുടീരം സന്ദർശിച്ചിട്ട് തിരികെ വന്ന് എഴുതി ശവകുടീരത്തിൽ നീ ഉറങ്ങുമ്പോഴും ഇവിടെ നിൻ വാക്കുറങ്ങാതിരിക്കുന്നു എന്ന് ഒരു ഗീതം എന്ന് ഒ എൻ വി എഴുതി വെച്ചു ശവകുടീരത്തിൽ നീ ഉറങ്ങുമ്പോഴും ഇവിടെ നീ ഉറങ്ങാതിരിക്കുന്നു ഇവിടെ നിൻ വാക്കുറങ്ങാതിരിക്കുന്നു വാക്കുകൾ കൊണ്ട് സ്വാധീനിക്കുന്നവർ പ്രപഞ്ചത്തിൽ ഒത്തിരി ജീവിച്ചിട്ടുണ്ട് ഞാൻ മേൽ പറഞ്ഞ മനുഷ്യരൊക്കെ അങ്ങനെയാണ് നല്ല വാക്കുകൾ ഒരു സ്വാധീനമാണ് രണ്ടാം തലം ഇൻസ്പിറേഷൻ ത്രൂ ആക്ഷൻസ് എന്ന് പറയും കർമ്മങ്ങൾ കൊണ്ട് സ്വാധീനിക്കുക ഗാന്ധിജി അങ്ങനെയാണ് അനശ്വരനായത് മദർ തെരേസ് അങ്ങനെയാണ് അനശ്വര ആയത് ഫാദർ ഡാമിയനും ഫ്ലോറൻസ് നൈറ്റിംഗേലും തുടങ്ങി എത്രയോ പേർ കർമ്മങ്ങൾ കൊണ്ട് ചരിത്രത്തെയും പ്രപഞ്ചത്തെയും സ്വാധീനിച്ചവരും കീഴ്മേൽ മറിച്ചവരുമുണ്ട് എന്നാൽ ഈ സ്വാധീനങ്ങളൊക്കെ സ്വാധീനമാണ് പക്ഷേ പ്രപഞ്ചം മറക്കാത്ത കാലം മായ്ക്കാത്ത ഒരു സ്വാധീനം എന്ന് പറയുക മൂന്നാമത്തെ തലമാണ് അത് അൾട്ടിമേറ്റ് എന്ന് പറയും ദ എഡ്ജ് ഓഫ് ഇൻസ്പിറേഷൻ എന്ന് പറയും അത് ഇൻസ്പിറേഷൻ ത്രൂ ബീയിങ് എന്ന് പറയും ബി ഇ ഐ എൻ ജി ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമല്ലോ വളരെ മനോഹരമായ ഭാവാർത്ഥങ്ങളുള്ള ഒരു പദമാണ് ബീയിങ് മലയാളത്തിൽ അതിന് ഉണ്മ എന്ന വ്യാഖ്യാനമുണ്ട് ഉണ്മ സത്ത എന്ന് വ്യാഖ്യാനമുണ്ട്

അൻപത്തിനാലാമത്തെ വയസ്സിൽ കാല യൗനികക്കുള്ളിലേക്ക് കടന്നുപോയ ആ കൃഷ ഗാത്രനായ തിരുമേനിയുടെ ഓർമ്മ പച്ചപിടിക്കുന്നത് പതിനേഴ് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഗീർഗീസതായുടെ ഓർമ്മ പച്ചപിടിക്കുന്ന പ്ലേറ്റോ നാൽപ്പത് വർഷം തത്വചിന്ത പഠിപ്പിച്ചു സോക്രട്ടീസ് അൻപത് വർഷം തത്വചിന്ത പഠിപ്പിച്ചു ക്രിസ്തുവിന് മുൻപാണേ അരിസ്റ്റോട്ടിൽ നാല്പത് വർഷം തത്വചിന്ത പഠിപ്പിച്ചു പക്ഷേ എന്റെ കർത്താവ് മൂന്നര വർഷക്കാലം മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ അതും വളരെ ലളിതമായ കഥകളും ഉപകഥകളുമായി അവരൊക്കെ എവിടെ പോയി മറഞ്ഞു ആ തത്വചിന്തകളൊക്കെ എവിടെ പോയി മറഞ്ഞു ക്രിസ്തു എവിടെ നിൽക്കുന്നു പ്രപഞ്ചത്തിലേക്ക് ശാന്തമായി ഒരു പുഴ പോലെ സത്ത കൊണ്ട് കാലത്തെ സ്വാധീനിച്ച ആള് അങ്ങനെ മറക്കില്ല മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ നിവൃത്തിയായി എന്ന് പറഞ്ഞ് കടന്നു പോകുമ്പോൾ അൽഫോൻസാമ്മ മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ കടന്നു പോകുമ്പോൾ ശ്രീ ശങ്കരാചാര്യർ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ കടന്നു പോകുമ്പോൾ സ്വാമി വിവേകാനന്ദൻ മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ കടന്നു പോകുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ കടന്നു പോകുമ്പോൾ ഏറെ പറയാനുണ്ട് ചരിത്രത്തിൽ ചെറിയ ജീവിതങ്ങൾ കൊണ്ട് കാലത്തെ ഉണ്മ കൊണ്ട് സ്വാധീനിച്ചവർ സത്ത കൊണ്ട് സ്വാധീനിച്ചവർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരാണ് വിശുദ്ധൻ അളവുന്നൂൽ മനോഹരദേശത്ത് വീഴുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരം പ്രഥമവും പ്രധാനവുമായ ഉത്തരം സത്ത കൊണ്ട് വാക്കുകൊണ്ടല്ല കർമ്മങ്ങൾ കൊണ്ടല്ല സത്ത കൊണ്ട് ആത്മാവ് കൊണ്ട് സ്വാധീനിച്ചാൽ അതൊരിക്കലും മാഞ്ഞുപോകില്ല നമ്മളൊക്കെ ഓർക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് ബൈബിളിൽ വേദപുസ്തകത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് തവണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഓർമ്മ അനംനേസിസ് റിമെമ്പരൻസ് ഓർക്കണം അതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ആവർത്തന പുസ്തകത്തിലാണ് ആവർത്തന പുസ്തകത്തിൽ നീ ഓർക്കണം ഒരു ദേശത്ത് അടിമയായിരുന്നു എന്ന നീ ഓർക്കണം ഓർക്കണം പക്ഷേ നാം എങ്ങനെയാ ഓർക്കപ്പെടുക നമ്മളൊക്കെ മരിച്ചു പോയാൽ ഈ വൈദ്യുതി പോസ്റ്റുകളിലൊക്കെ നാം ചിരിച്ചു കൊണ്ടിരിക്കുന്ന മനോഹരമായ ചിത്രം അച്ചായന് ദുഃഖത്തോടെ വിട അമ്മാമ്മക്ക് ഗദ്ഗതത്തോടെ വിട എന്നൊക്കെ പറഞ്ഞ് എഴുതി ഒട്ടിക്കും ഒരു കാര്യമില്ല നീ അടുത്ത തുലാമഴയത്ത് അത് പൊളിഞ്ഞു പോകും നാല്പത്തിയൊന്ന് വരെ ഇടവക്കാർ ഓർക്കും ഇഡലി സാമ്പാറും കഴിച്ചു കഴിയുമ്പോൾ അതും തീരും പിന്നെ ആര് പിന്നെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളുടെ ചെറിയ കൂട്ടിലേക്ക് നാം ഒതുങ്ങും ഒന്നോ രണ്ടോ ആണ്ട് കഴിയുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മനസ്സിലെ ചിങ്ങല് ചില വിങ്ങലുകൾ മാത്രമായി നമ്മുടെ ഓർമ്മ അവസാനിക്കും പക്ഷേ ആത്മാവ് കൊണ്ട് സത്ത കൊണ്ട് സ്വാധീനിച്ചവരുടെ ഓർമ്മയുടെ ഘനം കൂടി വരും അവരുപയോഗിച്ച സാധനങ്ങൾക്ക് പോലും അങ്ങനെയൊരു പ്രത്യേകതകൾ ഉണ്ടാവും ഞാൻ ചോദിക്കട്ടെ ചോദ്യത്തിന് ഉത്തരം തരണം ഏത് ബൈക്കിൽ പോകുന്നു എന്നൊരാണോ എങ്ങോട്ട് പോകുന്നു എന്നൊരാണോ പ്രധാനം എന്തെങ്കിലും പറയൂ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് പക്ഷെ ഇപ്പൊ നമ്മുടെ ചെറുപ്പക്കാർക്ക് അങ്ങനെയല്ലല്ലോ മമ്മിയുടെ ആക്റ്റീവ വേണ്ട സൂപ്പർ ബൈക്കുകൾ വേണം സൂപ്പർ ബൈക്കുകൾ വേണം മുന്നൂറ്റി അൻപത് സി സിയിൽ കുറഞ്ഞ സാധനം ഒന്നും എടുക്കുക അല്ല നമ്മുടെ കൊച്ചൻ ഏത് ബൈക്കിൽ പോകുന്നു എന്നരല്ല എങ്ങോട്ട് പോകുന്നു എന്നരല്ലേ പ്രധാനം അങ്ങനെയാണോ ഏത് ഫോണിൽ സംസാരിക്കുന്നു എന്നൊരാണോ എന്തു സംസാരിക്കുന്നു എന്നൊരാണോ പ്രധാനം പറയൂ ഐഫോണിൽ സംസാരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വപ്നം അതിലും മേലെ സംസാരിക്കുക എന്നുള്ളതാണ് അല്ലേ ഏത് ഫോണിൽ സംസാരിക്കുക എന്നുള്ളതാണോ എന്ത് സംസാരിക്കുക എന്നുള്ളതാണോ ഏത് വേഷം ധരിക്കുക എന്നുള്ളതാണോ എങ്ങനെ ധരിക്കുക എന്നുള്ളതാണോ എങ്ങനെ വേഷങ്ങളെ കുറിച്ച് പറയാതിരിക്കുകയാണ് ഭേദം ഇപ്പോൾ അതിന്റെ സമയമല്ല എന്ത് സംസാരിക്കുന്നു എന്നുള്ളതാണോ എത്ര സംസാരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ഒന്നാൽ ഒന്നുകൂടെ ആലോചിക്കണം അല്ലേ എത്ര സംസാരിക്കുന്നു എന്നുള്ളതാണോ എന്ത് സംസാരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം എന്ത് സംസാരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ഇപ്പോൾ നിങ്ങൾ പറയുന്നത് അച്ഛനെ ഒരുപാട് സംസാരിക്കണമെന്നില്ല എന്നതാണ് അപ്പോൾ എന്താണ് പ്രധാനമെന്നുള്ളതാണ് കാലത്തെ സ്വാധീനിക്കുക എന്താണ് നാം വിചാരിക്കുന്നത് നാം ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് നമുക്ക് പ്രധാന നമുക്ക് വില നൽകുന്നത് എന്നാണ് അല്ലേ വില കൂടിയ വേഷം ധരിക്കുമ്പോൾ വില കൂടിയ കോൺക്രീറ്റ് സൗധങ്ങളിൽ നാം അന്തി ഉറങ്ങുമ്പോൾ വില കൂടിയ കാറുകൾ ഉപയോഗിക്കുമ്പോൾ വില കൂടിയതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വിലയുണ്ടാകുന്നു എന്ന് ആരോ നമ്മെ ധരിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കമ്പോളം നമ്മെ അങ്ങനെ പഠിപ്പിക്കുന്നു എന്നാൽ നാം ഉപയോഗിച്ചതുകൊണ്ട് ഒരു സാധനത്തിന് വില അതൊരു ചോദ്യമാണ് നമ്മളൊക്കെ പോകും കൊറേ കൂടെ കഴിയുമ്പോൾ നമ്മളൊക്കെ പോകും ജീവിതത്തിൽ ഇങ്ങനെ കുറച്ച് കുറച്ചുനാളേ ഉള്ളു നമ്മൾ പത്ത് വയസ്സ് വരെ ഒരാളെ കുറിച്ച് ചോദിക്ക കൊച്ചുകുട്ടിയെ കാണുമ്പോൾ എത്ര വയസ്സായി എന്നാണ് വയസ്സത്ര വയസ്സത്ര ആറു വയസ്സായോ നാല് വയസ്സായോ അല്ലേ പത്ത് വയസ്സ് വരെ ചോദിക്കുക കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ജീവിതം പത്ത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുക എത്ര മാർക്ക് ഉണ്ടെന്നാണ് പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് വയസ്സിലൊക്കെ പഠിക്കണ്ട എത്ര മാർക്ക് ഉണ്ട് എത്ര മാർക്ക് ഉണ്ട് മാർക്ക് എത്ര മാർക്ക് എത്ര എന്നാണ് ചോദിക്കുക ഇരുപത് വയസ്സ് കഴിഞ്ഞാ പിന്നെ ചോദിക്ക ശമ്പളം എത്ര ആണ് ജോലി കിട്ടി ശമ്പളം എത്രയാണ് എന്നാണ് അതിനനുസരിച്ച് വേണം ഒരു കല്യാണം ആലോചിക്കാൻ ശമ്പളം എത്ര എന്നാണ് ചോദിക്കുക ഇരുപതുകളിൽ ചോദിക്കുക മുപ്പത് കഴിയുമ്പോൾ ചോദിക്ക മക്കൾ എത്രയാണെന്നാണ് എത്ര കുട്ടികൾ എത്രയാണെന്നാണ് ചോദിക്കുക അല്ലേ കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ നാൽപ്പത് കഴിയുമ്പോൾ ചോദിക്കുക നാൽപ്പത് നാൽപ്പത്തഞ്ചൊക്കെ കഴിയുമ്പോൾ മധ്യ വയസ്സിലേക്ക് കഴിയുമ്പോൾ സമ്പാദ്യം എത്ര എന്നാണ് സേവിങ്സ് വല്ലതും ആയോ എന്നാണ് എത്ര എത്ര കരുതിയിട്ടുണ്ടെന്നാണ് അൻപതുകൾ കഴിയുമ്പോൾ ചോദിക്കുന്നത് അറിയാം ഷുഗർ എത്ര കൊളസ്ട്രോൾ എത്ര ബി എത്ര എന്നാണ് ഫുൾ എ പ്ലസും നൂറും വേണമെന്ന് വാശി പിടിച്ചു വരുന്നിരുന്നവർ ഇപ്പൊ കോവിഡ് വന്നവർ പറയുന്ന ഒരു തൊണ്ണൂറ്റിയേഴ് മതി എന്നാണ് എന്ത് ഓക്സിമീറ്ററിൽ ഓക്സിജന്റെ അളവെന്നാണ് അത് തൊണ്ണൂറ്റിനാലിൽ തൊണ്ണൂറ്റി മൂന്നിൽ തവണ നമ്മൾ ഓടും തൊണ്ണൂറ്റേഴ് ഉണ്ടെങ്കിൽ ഫുൾ ആയി എന്നാണ് നമ്മുടെ വിചാരം അപ്പൊ അൻപത് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുക കൊളസ്ട്രോൾ എത്ര ഷുഗർ എത്ര പ്രഷർ എത്ര അറുപത് കഴിയുമ്പോൾ ചോദിക്കും പെൻഷൻ എത്രയുണ്ട് പെൻഷൻ എത്രയുണ്ടെന്നാണ് എല്ലാര്ക്കും പെൻഷനുള്ള കാലമാണ് കുടുംബ പെൻഷനും ക്ഷേമ പെൻഷനും എല്ലാം ഉണ്ട് അല്ലേ എഴുപത് കഴിയുമ്പോ ചോദിക്ക ഒറ്റു ഇനി എത്ര ഇനി എത്ര എന്നാണ് ചോദിക്ക എഴുപത് കഴിയുമ്പോ ചോദിക്ക അല്ലേ ഇവിടെ ഇരിപ്പുണ്ടാവും എഴുപത് കഴിഞ്ഞവര് കൊറേ ഇരുന്നോട്ടേ ഞാൻ പ്രാർത്ഥിക്ക ഒരു കൊച്ചു ജീവിതമാണ് കൊറേ ചോദ്യങ്ങൾക്ക് ഉത്തരം തരേണ്ടി വരും കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും ജീവിതത്തോടെ ഇനി എത്ര ഇതിന്റെ ഇടയിൽ നാം ചിന്തിക്കുന്നൊരു എന്താണ് നമുക്ക് വില നമ്മൾ പരിമലയിൽ പോകുമ്പോൾ ഖബറിന്റെ പടിഞ്ഞാറെ മുറിയിൽ കയറും നാം ആദരവോടെ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഒരു കട്ടിലിൽ നാം തൊട്ടുമുത്തും ആദരവോടെ നമ്മുടെ വീട്ടിൽ അതിലും വലിയ കരിവീട്ടിയുടെ കട്ടിൽ കിടപ്പുണ്ട് ഒരു പൂച്ചക്കുഞ്ഞു പോലും എൻ്റെ അടുത്ത് വരിക നമ്മൾ തെക്കോട്ട് എടുത്തു നാലായിട്ട് മടക്കിക്കൂട്ടി കളയത്തേ ഉള്ളൂ വല്യപ്പച്ചൻ ഉപയോഗിച്ചാന്നും അതും പറഞ്ഞൊന്നും പിള്ളേരുപയോഗിക്കും ആര് സ്വപ്നം കാണരുത് പരിമല തിരുവേരി ഉപയോഗിച്ചത് കൊണ്ട് അതിന് അവശേഷിപ്പുകൾ തിരുശേഷിപ്പുകളാകുന്നതിന് എങ്ങനെയാണ് നമുക്ക് അവശേഷിപ്പുകൾ ഉണ്ടല്ലേ നാം എന്താണ് അവശേഷിപ്പിക്കുന്ന കുറെ ഓട്ടപാത്രങ്ങളും മൺകലങ്ങളും ഗാന്ധിജിയുടെ ചിത്രം ഭരിച്ച കുറെ ചെറിയ കടലാസുകളും വലിയൊരു കോൺക്രീറ്റ് കൂടാരവും അവശേഷിപ്പിച്ചിട്ട് നാം പോകും അവശേഷിപ്പുകൾ തിരുശേഷിപ്പുകളാകുന്ന എങ്ങനെയാണ് അപ്പോ സ്ഥലപ്രവർത്തികൾ ഒൻപതാം അധ്യായം മുപ്പത്തിയൊൻപതാമത്തെ തിരുവതിനം ശ്രദ്ധേയമാണ് അവിടെ തബീധ എന്നൊരു പെൺകുട്ടിയെ കാണാം പേടമാന നൃത്തമുള്ള മനോഹര രൂപണിയായ ഒരു പെൺകുട്ടി അവരുടെ മരണക്കിടക്കയാണ് സ്ഥലം സന്ദർഭം മരിച്ചു കിടക്കുന്ന തബീധ നിങ്ങൾ എന്നെ നോക്കണമേ വെള്ള പുതപ്പിച്ചു കിടക്കുന്ന തബീധയുടെ ജഡം ചുറ്റുപിരിക്കുന്ന കൂട്ടുകാരികൾ കരയുന്നുണ്ട് വലിയ വായിലെ കരയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ പത്രോസപ്പോസ്തോരൻ ആ മരണവീട്ടിലേക്ക് വരുന്നത് പത്രോസ് അപ്പോസ്തോലും വരുന്ന പാടെ സ്ത്രീകൾ എന്താ ചെയ്തെന്നറിയോ ചില പട്ടു കുപ്പായങ്ങളും ഉയർത്തി കാണിച്ചുകൊണ്ട് അപ്പോസ്തോല പ്രവർത്തിയുള്ള ഒൻപത് മുപ്പത്തി ഒമ്പതിൽ ഇങ്ങനെ പറയുന്നു എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീത തങ്ങളോട് കൂടെയുള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് പത്രോസിന് ചുറ്റും നിന്നു കണ്ടോ ഞങ്ങളുടെ തബീത മരിച്ചുപോയി പക്ഷെ അവൾ ശേഷിപ്പിച്ച ശേഷിപ്പുകൾ കണ്ടോ ഈ വർണ്ണത്തൂവാലകൾ കണ്ടോ ഈ ചിത്ര തയ്യലുള്ള കുപ്പായങ്ങൾ കണ്ടോ ഈ പട്ടുനൂലിഴകൾ കൊണ്ട് മനോഹരമായി നെയ്തെടുത്ത ഈ കൊച്ചുടുപ്പുകൾ കണ്ടോ കടന്നുപോയ തബീതയെ കുറിച്ച് പരിസരങ്ങൾക്ക് പറയാൻ ചില നല്ല ശേഷിപ്പുകൾ ഉണ്ടായിരുന്നു കാണാൻ കൊള്ളാവുന്നതും സൂക്ഷിച്ചു വെക്കാൻ കൊള്ളാവുന്നതും കാരണം തബീത തുന്നൽകാരിയായിരുന്നു ആ വാക്യത്തിന് നാലു വാക്യങ്ങൾക്ക് മുമ്പ് മുപ്പത്തിമൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് തബീത വളരെ ധർമ്മപ്രവർത്തികളും സൽപ്രവർത്തികളും ചെയ്ത ഒരാളായിരുന്നു അവളൊരു തുന്നൽക്കാരിയായിരുന്നു മുറിവുകളെ കൂട്ടിക്കെട്ടുന്നവളായിരുന്നു നാം മുറിവുകൾ ഉണ്ടാക്കുന്നവരോ മുറിവ് ഉണക്കുന്നവരോ തബീതയെ കുറിച്ച് ശേഷിപ്പിക്കാൻ തബിതയെ കുറിച്ച് പറയാൻ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ ഒരു മൊബൈൽ ഫോൺ വന്നപ്പോൾ നിങ്ങളെല്ലാം കൂടെ അത് എടുക്കാൻ പോവല്ലേ ഒരാൾ എടുത്തോളൂ അദ്ദേഹം പോയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോളൂ നമുക്കൊരു ചെറിയ സമയം മാത്രമേ ഉള്ളൂ തബീതയെ പോലെ ഉയർത്തി കാണിക്കാൻ എന്തുണ്ടാകും ശേഷിപ്പുകൾ കുണ്ടറയിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ട് പറയുമോ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അമ്മാമ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയോ ഒഴിഞ്ഞു പോയിന്നേ പറയുള്ളൂ അതാണ് തിരിശേഷിപ്പ് നമുക്ക് ശേഷം നമ്മുടെ തലമുറ എന്ന് പറയും കാണിപ്പാൻ ചില ശേഷിപ്പുകൾ ഉണ്ടോ നമ്മുടെ പ്രത്യേകത വി ആർ ബയോളജിക്കലി ലിവിങ് ലിവിംഗ് നമ്മൾ ജീവശാസ്ത്ര പ്രകാരം ജീവിക്കുന്നുണ്ടല്ലേ ശരീരം ഉണ്ട് ഒരു കുഴപ്പമില്ല ജീവചരിത്ര പ്രകാരം ദൈവ സ്വർഗത്തിലെ ദൈവം ജീവചരിത്രം എഴുതിയവരെയാണ് വിശുദ്ധന്മാരെന്ന് പറയുക മനുഷ്യൻ എഴുതിയ ജീവചരിത്രമല്ല മഹത്വം ആരോപിക്കപ്പെടുന്നതല്ല അത് ആർജിക്കുന്നതാണ് ദൈവം ജീവചരിത്രം എഴുതിയവരെയാണ് എന്തെന്ന് പറയുക പരിശുദ്ധന്മാർ നമ്മുടെ പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ബട്ട് ബയോഗ്രീവചരിത്ര പ്രകാരം ഓർത്തിരിക്കാൻ എന്തുണ്ടാവും എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് എന്തെങ്കിലും ബാക്കിയുണ്ടാകുമോ നമ്മളോടുകൂടെ നമ്മുടെ ഓർമ്മകൾ ചിരകാലമെല്ലാം ചിതൽ തിന്നു പോയിട്ടും ചിലതുണ്ട് ചിതയിൽ വെക്കാതെ എന്ന് കവി എഴുതിയിട്ടുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ചിരകാലമെല്ലാം ചിതൽ തിന്നു പോയിട്ടും ചിലതുണ്ട് ചിതയിൽ വെക്കാതെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് രണ്ട് ചോദ്യങ്ങളാണ് ഉണ്ടാവുക നമ്മൾ മരിക്കുമ്പോ ഒന്ന് ഹൗ ലോങ് യു ആർ ലിവിങ് എത്ര നാൾ ജീവിച്ചു കുണ്ടറയിലൊക്കെ ആ അപ്പച്ചൻ എമ്പത്തൊമ്പത് വയസ്സോ ഒരു ഓണോ ഉള്ള പക്ഷെ സ്വർഗം ചോദിക്കുന്ന ചോദ്യം ആദ്യത്തെ ചോദ്യത്തിനകത്തുനിന്ന് ഒരു അക്ഷരം വെട്ടും ഒരു വാക്ക് ലോങ് എന്നുള്ള വാക്ക് വെട്ടും ഹൗ യു ആർ ലിവിങ് എങ്ങനെ ജീവിച്ചു നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ പോരുന്ന മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് എന്തൊക്കെയാണ് ഒന്ന് നമ്മുടെ പേര് അല്ലേ ഈ സറാമാ ഓമനും മാത്യു എന്നൊക്കെയുള്ള പേര് എല്ലാ കാലത്തും കാണും പഞ്ചായത്തിൽ വെട്ടിയാലും ആ പേര് ചരിത്രം വെട്ടില്ലേ നമ്മുടെ കൂടെ പോരുന്ന രണ്ടാമത്തെ കാര്യം നമ്മുടെ കർമ്മങ്ങളാണ് നാം ചെയ്തു കൂട്ടുന്ന കീഴിൽ ചെയ്ത ശുഭാശുഭകർമ്മം മേലിൽ സുഖദുഖത്തിനു കാരണം എന്ന് ദശമസ്കന്ധം പാടി നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് കേട്ടിട്ടില്ലേ മൂന്നാമത്തെ ഒരു പ്രാർത്ഥനയാണ് നാം പോയി കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ മേന്മേൽ എന്നേയോർ പിൻ പേടിയൊണ്ടാണ് മരിക്കുമെന്നുള്ള പേടികൊണ്ടാണ് പാഠാത്തര എന്നെ മറന്നിടാൻ ഇടയാകരുതേ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ കൂടെ പോരുകൊള്ളൂ ഒരു വേദവാക്യം കൂടെ ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയേഴിന് മുപ്പത്തിയാറ് ഒരു പടുവൃദ്ധൻ മരിക്കാൻ കിടക്കുന്നു മരണക്കിടക്കയിൽ ഈ മനുഷ്യനൊരു മോഹം ഇത്തിരി ബീഫ് നല്ല ഒന്നാം തരം മസാലയിട്ട് ഒലത്തിയത് കഴിക്കണം അത് നാട്ടിലേത് പോരാ കാട്ടിലേത് വയസ്സന്റെ ഒടുവിലത്തെ ആഗ്രഹാണ് നല്ല ആഗ്രഹം രണ്ടാം പിള്ളേരാണ് ആളെ നിങ്ങൾ അറിയും ഇസഹാക്കാണ് ആ പഴം കിടക്കയിൽ കിടക്കുന്ന ഇസഹാക്ക് മൂത്തവനെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ അപ്പച്ചനു ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടടാ ഏശാവ് കേട്ടപാടെ പോയി വേട്ട വേണ്ടി കാട്ടിലേക്ക് അലയുന്ന ഒരു ഏശാവ് ചിത്രത്തിൽ നിന്ന് വാഞ്ഞു പോകുമ്പോൾ ആ വീട്ടിലെ രംഗം രണ്ട് യാക്കോബ് അമ്മയുടെ കുശാഗ്രബുദ്ധിയിൽ നാട്ടിലെ ഇറച്ചി അല്ലേ ആടിനെ പട്ടിയാക്കുന്ന വിദ്യ ചെറിയ പശുക്കിടാവിനെ മട്ടണാക്കുന്ന വിദ്യ യാക്കോബ് കാണിച്ചു ചരിത്രത്തിലെ ആദ്യത്തെ മിമിക്രി ചേട്ടനെ ചേട്ടന്റെ ശബ്ദാനുകരണം ചരിത്രത്തിലെ ആദ്യത്തെ മോണോ ആക്ട് ചേട്ടന്റെ ഭാവാഭിനയം കാണിച്ച് അപ്പന്റെ അന്ധരയെ കബളിപ്പിച്ച് അനുഗ്രഹം വാങ്ങി പോയി കഴിഞ്ഞപ്പോൾ രംഗം മൂന്ന് ഏശാവ് ഒരു വെള്ളപ്പിഞ്ഞാണത്തിൽ കാട്ടിൽ നിന്നും അലഞ്ഞു അലഞ്ഞുകിട്ടിയ വേട്ടയിറച്ച് നല്ല മസാലയിട്ട് ചിക്കി തോത്തി കൃത്യം ഡ്രൈ ആയി ആക്കി എന്റെ അപ്പൻ കഴിച്ചോട്ടെ ആ മസാലയുടെ ഗന്ധം ആ മുറിയിലെങ്ങും പരന്നു ആ കിടക്കരയിൽ നിൽക്കുന്നു നിങ്ങൾ കാണണം ആ കിടക്ക അപ്പ ഇന്ന് വിളിച്ചപ്പോൾ നീ ആർ മകനെ ഏശാവാണെന്ന് പറയുമ്പോൾ കുഴങ്ങിപ്പോകുന്നുണ്ടാ വൃദ്ധൻ അപ്പോൾ തൊട്ടു മുമ്പിൽ രംഗം രണ്ടിൽ ഇവിടെ വന്നരാ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായി ഇസഹാക്കിന് ഏഷാവിന്റെ കയ്യിൽ ആ പാത്രം ഇരുന്ന് വിറയ്ക്കുന്നുണ്ട് എല്ലാ കാലത്തും താൻ കബിളിക്കപ്പെട്ടിരിക്കുന്നു എല്ലാ കാലത്തും താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു അപ്പന്റെ മുമ്പിൽ നിസ്സഹായനായി ഇസഹാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അപ്പാ ഒരനുഗ്രഹമെങ്കിലും എനിക്ക് ബാക്കി വെച്ചിട്ടില്ലേ നിങ്ങൾ ഓർക്കണം പ്രതാപിയായ മനുഷ്യനാണ് ആര് ഇസഹാക്ക് ആ നാട്ടിലെ ധനികനാണ് ആടും ആടും ഒട്ടകവും ഉള്ളയാളാണ് സമ്പത്ത് ഇഷ്ടം പോലെയുണ്ട് കുടുംബ മഹിമ പറയാനുണ്ട് ഒന്നിനും കുറവില്ല പക്ഷെ അവസാനത്തെ മരണക്കിടക്കയിൽ ചോദിക്കപ്പെടുന്നത് സമ്പത്തല്ല ദ്രവ്യമല്ല ധനമല്ല മറിച്ച് ചില സുഖങ്ങളാണ് ചില ബ്ലെസിംഗ്സാണ് ഇന്ന് ഈ പള്ളിയിൽ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ ഞാനും താങ്കളും ഒരു സഹാക്കാണ് കേട്ടോ എന്തൊക്കെ അവശേഷിപ്പിക്കാനുണ്ടായാലും അവസാനം നമ്മളോട് ചോദിക്കുക തലമുറ ചോദിക്കുന്നത് ചില സുഹൃതങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാകുമോ കൊടുത്തിട്ട് പോകാൻ ചില ബ്ലെസിങ്സ് മാത്രമായിരിക്കും ഉണ്ടാകുമോ കൊടുത്തിട്ട് പോകാൻ നാം കൂട്ടി വയ്ക്കുന്ന അവശേഷിപ്പുകൾ ഒന്നും യേശാവുമാർക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ അപ്പാ ഒരു അനുഗ്രഹമെങ്കിലും എനിക്ക് ബാക്കി വച്ചിട്ടില്ലേ കിടുങ്ങിപ്പോകുന്നുണ്ടാ മനുഷ്യൻ ആ കട്ടിലൂടെ പോകുന്നുണ്ട് ഇങ്ങനെ ഒരു നേരം നമുക്കും വരും ഈ രാത്രി പരിശുദ്ധന്റെ പെരുന്നാളിൽ അദ്ദേഹത്തിന്റെ മധ്യസ്ഥയിൽ ഇവിടെ വചനം ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് തബീതയെ പോലെയോ ഇസഹാക്കിനെ പോലെയോ അവശേഷിപ്പുകൾ തിരുശേഷിപ്പുകളാകുമോ നാം എത്ര പ്രതാപിയായി ജീവിച്ചാലും അവശേഷിപ്പുകൾ തിരുശേഷിപ്പുകളാകുമോ എന്നൊരു ചോദ്യമുണ്ട് നമ്മൾ വലുതാകാണോ ചെറുതാകണോ ഒരു ഉത്തരം പറയൂ നമ്മൾ വലുതാകാണോ ചെറുതാകാണോ ചെറുതാകാണ് ഉത്തരം വളരെ കൃത്യമാണ് നമ്മൾ ചെറുതാകുകയാണ് ഹസൻ അൽ ബസനി എന്ന് പറയുന്ന ഒരു സെമിറ്റിക് ചിന്തകൻ പറയുന്നുണ്ട് ആദാവിന്റെ മകനെ നീ കേവലം കുറെ ദിനങ്ങൾ മാത്രമാണ് ഓരോ ദിനം കഴിയുന്നോറും നിന്റെ ഒരു ഭാഗം തന്നെയാണ് കടന്നു പോകുന്നത് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന്റെ നവംബർ മാസം ഒമ്പത് പത്താകുമ്പോഴേക്കും ഇന്നും മുറിഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതം മുറിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തെ ചെറുതാക്കുന്ന പിച്ചാത്തി ഏതാണ് കുളിവ് തരാം കുളു ഇഷ്ടമാണല്ലോ നമ്മുടെ ജീവിതത്തെ മുറിച്ചു മാറ്റുന്ന പിച്ചാത്തി ഇപ്പോൾ ഈ പള്ളിക്കകത്തുണ്ട് വേണ്ട അടുത്ത കുളിവ് തരാം ഓപ്ഷൻ നിങ്ങളുടെ കൈയുടെ ദൂരത്തിലുണ്ട് മിക്കവാറും എല്ലാവരുടെയും കൈയുടെ ദൂരത്ത് ഒരു മൂന്ന് പിച്ചാത്തി ഇരിപ്പുണ്ട് എന്താണ് ആരുടെങ്കിലും അടുത്തുള്ളവരുടെ പോക്കറ്റ് പിച്ചാത്തി ഉണ്ടോ നോക്കുകയാണോ അങ്ങനെയുള്ള മനുഷ്യരൊന്നും ഇവിടെ ഇല്ല നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ മുറിച്ചു മാറ്റുന്ന ചുമരിൽ ഒരു ഘടികാരം തൻ സൂചി ഇളക്കി കൊണ്ടു പറഞ്ഞു ചുമരിൽ ഒരു ഘടികാരം തൻ സൂചി ഇളക്കിക്കൊണ്ടു പറഞ്ഞു മനുഷ്യൻ നിന്നുടെ നിന്ന സമയമളന്നു കുറിക്കുകയല്ലോ ഞാൻ ഏതാണ് മൂന്ന് പിച്ചാത്തി വാച്ചില്ലേ സമയമാണല്ലേ മൂന്ന് സൂചികൾ ചുമരിൽ ഒരു ഘടികാരന്ത സൂചി ഇളക്കി പറഞ്ഞു മനുഷ്യ നിൻ ജീവിത സമയം ചെത്തിമിനുക്കുന്നു നിന്നരണത്തിൻ സമയമളന്നു കുറിക്കുകയല്ലോ ഞാൻ അൻപത്തിനാല് വർഷം മാത്രം ജീവിച്ച ഒരു പിതാവ് തിരുശേഷിപ്പുകൾ നൂറ്റി ഇരുപത് വർഷായി ആരോർക്കും നമ്മളെ നാം എങ്ങനെ ഓർക്കപ്പെടുന്നു നമ്മൾ ബോധത്തോടാണ് മരിക്കാൻ പോകുന്നതെങ്കിൽ അങ്ങനെ മരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഐസീവിന്റെ ആയിരം കുടലുകൾക്കിടയിൽ നാൽപ്പത്തിയേഴ് ദിവസം കിടന്ന് ഊർജ്ജശ്വാസം വലിച്ചു പോകാതിരിക്കട്ടെ ബോധത്തോടെയാണ് മരിക്കുന്നതെങ്കിൽ നാം അവസാനത്തെ നമ്മുടെ തിരിച്ചറിവ് എന്തായിരിക്കും അറിയാം ഒരൊറ്റ കാര്യമാണ് അവസാനത്തെ തിരിച്ചറിവ് ഇതായിരിക്കും ദൈവമേ ജീവിതത്തിൽ ഞാൻ വലുതെന്ന് വിചാരിച്ച പല കാര്യങ്ങളും ചെറുതായിരുന്നുവെന്നും ചെറുതെന്നും അപ്രധാനമെന്നും കരുതിയത് പലതും വലുതായിരുന്നു അല്ലെങ്കിൽ അന്ന് ബോധത്തോടെ മരിക്കാൻ പോന്നെങ്കിൽ എന്നെ ഒന്ന് ഓർത്താ മതി ഇത് കള്ളമാണെങ്കിൽ ദൈവമേ ജീവിതത്തിൽ ഞാൻ വലുതെന്നും പ്രധാനമെന്നും വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെറുതായിരുന്നല്ലോ ചെറുതെന്നും അപ്രധാനമെന്നും കരുതിയ കാര്യങ്ങളൊക്കെ വലുതായിരുന്നു നാം എങ്ങനെ ഓർക്കപ്പെടും ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവാരാണ് ാണ് എത്ര വലിയ മനുഷ്യനാണ് എ ഗ്ലോറിയസ് മിഗനിങ് ഉത്തമ ഭരണകർത്താവും അതിഗായനും രാഷ്ട്ര തന്ത്രജ്ഞനും ഉത്തമനുമായ മരുഭൂമിയിലും എൻഗതി മലമടക്കുകളിലും ഹഖീല കുന്നുകളിലും ഒളിച്ചോടി തോറ്റു തോറ്റു തോറ്റുപോയി ക്ഷമയുടെ പര്യായമായി മാറിയ ആ ഇസ്രായേലിന്റെ മധുര ഗായകൻ ദാവീദ് എവിടെ നിൽക്കുന്നു ആരാണ് സ്വാധീനിച്ചത് ലോകത്തെ ദാവീദാണോ ലോകം വിജയില്ല വീണ്ടും ചോദിക്കട്ടെ മക്കൾ മക്കളുണ്ടായതിന്റെ പേരിൽ അഭിമാനം കൊള്ളുകയും അതിന്റെ പേരിൽ പുകഴുകയും താൻ ഏറ്റവും ഭാഗ്യവതി എന്ന് എണ്ണുകയും സ്വന്തം വീട്ടിൽ മക്കളില്ലാതിരുന്ന സ്വന്തം സഹോദരിയെ കൂടെ കൂടെ കുത്തുകയും ചെയ്ത പെനീന എന്നാൽ മക്കളില്ലാതെ പട്ടിണി കിടന്ന് കരഞ്ഞ ഉപവസിച്ച അവസാനം ഒരു കുഞ്ഞിനെ മാത്രം ദൈവം കൊടുത്ത ഹന്ന എവിടെ നിൽക്കുന്നു പെനീന്ന എവിടെ നിൽക്കുന്നു ആരാണ് സ്വാധീനിച്ചത് ഹന്നയാണ് സുറിയായിലെ രാജാവിന്റെ ധീരനും വീരനും പടത്തലവനും പ്രതാപിയുമായ നയമാൻ എവിടെ നിൽക്കുന്നു നയമാന്റെ വീട്ടിൽ അടുക്കളയുടെ മൂലയിൽ പാത്രം മോറിക്കൊണ്ടിരുന്ന നയമാൻ ബുദ്ധി കറഞ്ഞുകൊടുത്ത ആ കൊച്ചു പെൺകുട്ടി എവിടെ നിൽക്കുന്നു ആരാണ് ചരിത്രത്തെ സ്വാധീനിച്ചത് നയമാനാണോ പെൺകുട്ടിയാണോ പെൺകുട്ടിയാണ് ലക്ഷക്കണക്കിന് യഹൂദന്മാരെ കൊന്നൊടുക്കിയ മനുഷ്യൻ ലോകം കാൽ ഓടിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് മെയിൻ കാംഫ് എന്നാണ് മെയിൻ കാംഫ് എന്നാണ് എന്നാൽ ഇന്ന് മെയിൻ കാംഫ് വായിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതലാണ് അദ്ദേഹത്തെ പേടിച്ച് നാസി തടങ്കൽപ്പാളയങ്ങളിൽ ഉരുകിത്തീർന്ന ഒരു കൊച്ചു കൗമാരക്കാരിയുണ്ട് വെളിച്ചം കാണാത്തൊരു പെൺകുട്ടി സ്വന്തം ഡയറിയുടെ കുറിപ്പുകളിൽ ഓരോ ദിവസത്തെ കുറിച്ച് എഴുതി വെച്ച ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരെങ്കിലും ആ പെൺകുട്ടിയുടെ പേര് പറയുന്നേ വിചാരിക്ക ആ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ അത് തപ്പിയെടുത്ത് വായിക്കണം വായിക്കാൻ കഴിയുന്നവർ ആൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഈ ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ വായിക്കുന്നതിന്റെ പത്തിലൊന്നുപോലും ഇന്ന് ഹിറ്റ്ലറുടെ ആത്മകഥ വായിക്കപ്പെടുന്നില്ല പാരാ സ്വാധീനിക്കുസോളിനി ലോകത്തെ കീഴടക്കാൻ നടന്നു പക്ഷെ മിലാൻ പാലത്തിൽ സ്വന്തം അനുയായികൾ കെട്ടിത്തൂക്കിയില്ലേ നെപ്പോളിയൻ ലോകം കീഴടക്കാൻ ഓടി വാട്ടർലു യുദ്ധത്തിൽ പരാജയപ്പെട്ട് ഏകനായി നടുക്കടലിൽ ഒഴുക്കപ്പെട്ടു അവസാന നെപ്പോളിയൻ വിളിച്ചു പറഞ്ഞു യേശുക്രിസ്തുവിൽ മാത്രമാണ് പൂർണ്ണ സമാധാനം വാൾട്ടയർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ടിൽ പറഞ്ഞു നൂറ് വർഷം കഴിഞ്ഞാൽ ബൈബിൾ കാണില്ല നൂറ് വർഷം കഴിഞ്ഞാൽ യേശു ക്രിസ്തു കാണില്ല ഭയങ്കര ക്രിസ്തു ക്രിസ്തുവിരോധിയായിരുന്നു വാൾട്ടയർ ആ മനുഷ്യൻ മരിച്ചു ആ മനുഷ്യൻ മരിച്ചപ്പോൾ അടുത്തു വന്ന നേഴ്സ് പിന്നീട് പറഞ്ഞു ഈ ലോകം മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും ദൈവമില്ലാത്ത ഒരു തന്റെ മരണക്കിടക്കേട് അടുത്ത് ഇനി എന്നെ വിളിക്കരുത് ഞാൻ നരകത്തെയും പിശാദിനെയും കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആണ് വോൾട്ടയർ മരിച്ചത് ആ വീട് വോൾട്ടയർ ജീവിച്ചിരുന്ന വീട് നൂറ് വർഷം കഴിഞ്ഞപ്പോ പാരീസിലെ ബൈബിൾ സൊസൈറ്റി വാങ്ങി ബൈബിൾ അച്ചടിക്കുന്ന പ്രസ് തുടങ്ങി ഈ ബൈബിളുകളെ കുറിച്ചൊക്കെ പ്രിയപ്പെട്ട പി ടി ജോസ് അവറുകളുടെ പുസ്തകത്തിൽ മനോഹരമായി എഴുതിയിട്ടുണ്ട് ഓർക്കണം ആ വീട്ടിൽ താമസിച്ചിരുന്നയാളാണ് പണ്ട് പറഞ്ഞത് എന്ത് യേശുക്കുറിച്ച് നൂറ് വർഷം കഴിഞ്ഞ കാണില്ലെന്ന് ആ വീട് നൂറ് വർഷം കഴിഞ്ഞപ്പോ ബൈബിൾ അച്ചടിക്കുന്ന പ്രസ് തുടങ്ങി പരാക്രമികളെന്ന് നാം വിചാരിച്ച പ്രസിദ്ധനായ സീ സീസറും സമർത്ഥനായ ഹോമറും ഒക്കെ എവിടെ പടുക്കളെന്ന് പേരെടുത്ത മനുഷ്യരൊക്കെ എവിടെ കാലത്തെ പ്രപഞ്ചത്തെ സ്വാധീനിച്ച ചെറിയ മനുഷ്യരുണ്ട് പരുമല തിരുവിനോട് ചിത്രത്തിലേക്ക് നോക്കൂ വട്ടശ്ശേരി തിരുവിനുട ചിത്രത്തിലേക്ക് നോക്കൂ ഏറ്റവും തേജസ് കുറഞ്ഞു വരെന്ന് ലോകപ്രകാരം തോന്നുന്നു കാഴ്ചക്ക് അത്ര അഭിമതനെന്ന് നമുക്ക് തോന്നുന്നില്ല പക്ഷെ സൗന്ദര്യം ആത്മാവിൽ സംഗ്രഹിച്ചവർ സത്തകൊണ്ട പ്രപഞ്ചത്തിന്റെ മേലൊരു ചെറുപുഴയായി ഒരു നിലാവായി ഒരു കാറ്റായി ഒഴുകും അവർ നാലുമണിപ്പൂ പോലെയാണ് നാലുമണിപ്പൂവ് എല്ലാ പൂക്കളും ചിരിച്ചു നിൽക്കുമ്പോൾ ചിരിക്കാതെ നിൽക്കും എന്നാൽ എല്ലാ പൂക്കളും വാടിത്തുടങ്ങുമ്പോൾ നേരം വൈകുന്നേരമാകുമ്പോൾ നാലുമണിപ്പൂ വിടരും ഇതാണ് വിശുദ്ധന്മാർ നാലുമണിപ്പൂക്കളെ പോലെയാണ് കാലത്തിന് അനുരൂപമല്ല അവർ താമരപ്പൂ പോലെയാണ് ചേറിലാണ് വേരുകളെങ്കിലും വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഇതളുകൾക്ക് ചേറിന്റെ ഗന്ധമില്ല എത്ര മനോഹരമായിരിക്കുന്നു അവർ നിശാഗന്ധിയെ പോലെയാണ് നിശാഗന്ധി വിടരുന്ന ഏഴര വെളുപ്പിനാണ് പറയുക ഏഴര വെളുപ്പിനു പറയുമ്പോൾ വെളുപ്പിനാണ് മൂന്ന് മണി മണി ലോകം മുഴുവൻ ഉറങ്ങുമ്പോഴും കൂരിരുട്ടിൽ സുഗന്ധമായി പരിശുദ്ധന്മാർ അങ്ങനെയാണ് ഓർക്കുക ലോക ഭാരതം ആരാധിക്കുന്ന ശ്രീരാമൻ എങ്ങനെയാ അയോധ്യ കാട്ടിലാണ് എന്നും കാട്ടിൽ പോകുമ്പോൾ ഞാനത് അയോധ്യയായി കരുതാമെന്ന് പറഞ്ഞ രാമനെയാ അല്ലാതെ സിംഹാസനത്തിനിടിക്കുന്ന രാമനെ അല്ല ഭാരതത്തിൽ ഭാരതം ആരാധിക്കുന്ന രാമൻ കൊട്ടാരത്തിൽ നിന്നിറങ്ങിപ്പോയ രാമനെയാണ് വനവാസത്തിന് പോയ രാമനെയാണ് അയോധ്യ എന്നാൽ യുദ്ധമില്ലാത്ത ഭൂമി രാമൻ എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുന്നവൻ രഞ്ജിപ്പിക്കുന്നവൻ പക്ഷെ ഇതൊക്കെ തകിടം പറഞ്ഞു പോയി സ്വതന്ത്ര ഭാരതത്തിന്റെ കുത്തൊഴുക്കിൽ അപ്പൊ ഈ പരാക്രമികളെന്ന് നാം വിചാരിച്ചവരൊന്നും അല്ല ആരാണ് ലോകത്തെ സ്വാധീനിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തുദേവൻ എന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ പാദങ്ങളെ അഭിഷേകം ചെയ്യുമായിരുന്നു എന്റെ കണ്ണുനീര് കൊണ്ടല്ല ഹൃദയരക്തം കൊണ്ട് എന്റെ കണ്ണുനീര് കൊണ്ടല്ല ഹൃദയരക്തം കൊണ്ട് ഓർക്കണം സഹോദരങ്ങളെ ജീവിതത്തിൽ ഭാരതം കണ്ട ഏറ്റവും വലിയ സന്യാസിയാ പറഞ്ഞത് എൻ്റെ കർത്താവിനെ എൻ്റെ മുമ്പിൽ കിട്ടിയിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിനെ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ചങ്കിലെ ചോര കൊണ്ട് ഞാൻ കഴുകുമായിരുന്നു ക്രിസ്തുവിന്റെ പാദങ്ങളെന്ന് ആരാണ് സ്വാധീനിക്കുന്ന ലോകത്ത് ഇത്രയും മനുഷ്യർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പെരുന്നാളിൽ പരിശുദ്ധന്മാരുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുക അവർ സത്ത കൊണ്ട് ആത്മാവ് കൊണ്ട് ഉണ്മ കൊണ്ട് സ്വാധീനിച്ചവരാണ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം പരിശുദ്ധാത്മാ പരിശുദ്ധന്മാരുടെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുക അവർ ദൈവബന്ധത്തിന്റെ പൂർണത കണ്ടവരാണ് ദൈവ ബന്ധത്തിന്റെ പൂർണത എന്താ പൂർണത നമ്മൾ ആരും ദൈവബന്ധത്തിൽ പൂർണരല്ല ആണോ അല്ല നമ്മളൊക്കെ നമ്മുടെ ആത്മീകത എന്ന് പറയുന്ന അനുകൂലതകളിലെ ദൈവാഭിമുഖ്യമാണ് അല്ല ഓക്കെ മഴ പെയ്യാത്തോണ്ടാ വന്നെ ഇന്ന് ഇടിവെട്ടി മഴ പെയ്തിരുന്നെങ്കിൽ വരത്തില്ല പിന്നെ എനിക്ക് വരേണ്ടത് വരും അത്ര ഉള്ളൂ അനുകൂലതകളില്ല പക്ഷെ പരിശുദ്ധന്മാരെന്ന് പറയുക വിപരീത വിപരീതാനുഭവങ്ങളാണ് ക്രിസ്ത്യാനിറ്റിസ് നോട്ട് മെഷേഡ് ബൈ ആക്ഷൻസ് റിയാക്ഷൻസ് ഞാൻ ഈ പറയുന്നതിനകത്ത് ധ്യാനിക്കാൻ ഒത്തിരി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് മെഷേഡ് ബൈ ആക്ഷൻസ് റിയാക്ഷൻസ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുക കർമ്മങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെ അല്ല ഇതിന് വില കിട്ടുന്നത് നമ്മൾ എങ്ങനെ റിയാക്ട് ആക്ട് ചെയ്യുന്നുള്ളതാണ് നമുക്കൊക്കെ അറിയാം റാസക്ക് നടക്കും ഒമ്പത് കിലോമീറ്റർ നമ്മൾ നടക്കും പള്ളിയിൽ പോകും നേർച്ച കൊടുക്കും എല്ലാം ചെയ്യും എല്ലാ കാര്യങ്ങളിലും ക്രിസ്ത്യൻ ആക്ഷൻസ് മതപരവും ആത്മപരവുമായ ഒരു ജീവിതം അത് ആക്ട് ആണ് ക്രിസ്ത്യൻ ആക്ട് ആണ് എന്താണ് റിയാക്ട് ചെയ്യുക സങ്കടം വരുമ്പോ വേദന വരുമ്പോ ദാനിയേൽ സിംഹക്കുഴിയിൽ വീണല്ലേ തള്ളിയിട്ട പാർട്ടി നബുക്കദനേസറുടെ രാജാവാണ് തള്ളിയിട്ട രാജാവ് പിറ്റേന്ന് രാവിലെ ഒരു ടെസ്റ്റ് ഡോസ് അടിക്കാൻ സിംഹക്കുഴിയുടെ വാതുക്കൽ ചെന്നു എന്നിട്ട് വിളിച്ചു അകത്തുന്ന് വിളി കേട്ടു നമ്മളാണെങ്കിലോ നമ്മളെയാണ് തള്ളിയിട്ടത് തള്ളിയിട്ട പാർട്ടി മേളിൽ നിപ്പോ ഈ തലേ തുണിയൊക്കെ ഇട്ട് പരുമലത്തിന് മീനോടെ വാകയിലെ പെങ്കട മോളാണെന്ന് പറഞ്ഞ് ഇരിക്കുന്നൊരു ഭാവം ഉണ്ടല്ലോ അന്നേരം കാണോ ഇല്ല നമ്മളെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത നമ്മള് വിളിക്കും പക്ഷെ ദാനിയേൽ പ്രതികരിച്ചു രാജാവ് തിരുമനസ് ദീർഘായുസോടി എന്നിട്ട് പറഞ്ഞു എന്റെ ദൈവം എന്നെ സിംഹങ്ങളുടെ വായിൽ നിന്ന് വിടുവിച്ചു ഇതാണ് റിയാക്ഷൻ ജോസഫ് പഴയ നിയമത്തിൽ തന്നെ പൊട്ടക്കുഴിയിൽ തള്ളിയിട്ട സ്വന്തം സഹോദരങ്ങളെ പിൽക്കാലത്ത് കിട്ടിയപ്പോ മുന്നിൽ കണ്ടപ്പോൾ പറഞ്ഞു നിങ്ങൾ എന്നെ വിറ്റതല്ല ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാണ് ഇതാണ് റിയാക്ഷൻ ഒരു പാട്ട് കേൾക്കുന്നുണ്ടോ ഒരു പാട്ട് ഞാനൊരു പാട്ട് കേൾക്കുന്നുണ്ട് ഞാൻ പാട്ട് കേൾക്കുന്നത് അപ്പോസ്തോല പ്രവർത്തികൾ പതിനാറാം അധ്യായത്തിന്റെ പേജിൽ നിന്നാണ് ആ പേജ് തുറന്നു നോക്കിക്കോ ബൈബിൾ ഉണ്ടെങ്കിൽ ഒരു പാട്ട് കേൾക്കാം ആ പാട്ട് കേൾക്കുന്നത് ഇരുമ്പഴികൾക്കിടയിലൂടെ ഒരു പാട്ട് പാതിരാത്രിയിൽ ഒഴുകി വരുന്നുണ്ട് ആൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം പൗലോസും ശീലാസുമാണ് തടവുകാരാണ് മരണവാറണ്ട് മുഴങ്ങുമ്പോഴും മരണം കാത്തു കിടക്കുമ്പോഴും അനിവാര്യമായ വിധിയുടെ പശ്ചാത്തലത്തിലും ആ പാതിരാത്രിയിൽ ഇരുമ്പഴികൾക്കുള്ളിലൂടെ ഒരു സ്തോത്രഗീതം അവിടെ പറയുന്നുണ്ട് തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു ജീവിതത്തിന്റെ ഈ വേദനകളിലെ റിയാക്ഷൻസ് എനിക്ക് പാടാ നമുക്ക് പാടാ ക്രിസ്ത്യാനിറ്റി ആക്ഷൻസ് ബട്ട് റിയാക്ഷൻസ് ഓർക്കണം നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനുകൂലതകളിൽ ദൈവാനുഭവം അല്ല വിപരീതങ്ങളിൽ പന്ത്രണ്ട് വയസ്സിൽ പരിമല തിരുമേനിക്ക് ഷമാശനാണെന്ന് വസൂരി വന്നു അറിയില്ലേ കഥ ചരിത്രം അതായിരത്തി എണ്ണൂറ്റി അറുപതാണ് അന്ന് ഈ കൊറോണ പോലെയല്ല വസൂരിക്ക് വാക്സിൻ ഇല്ല ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് വസൂരിക്ക് റൊണാൾഡോ റോസ് വാക്സിൻ കണ്ടുപിടിക്കുന്നത് അതിനുമ്പ് വസൂരിക്ക് മരുന്നില്ല മരണമാണ് തിരുമേനിക്ക് വന്ന വസൂരി വസൂരിയുടെ ഏറ്റവും മൂത്ത ചേട്ടനാണ് അതിന്റെ പേര് പറയാമോ കനകല്ലൂരി എന്നാണ് പത്താം ക്ലാസ്സിലെ സൺഡർ സ്കൂളിലൊക്കെ പഠിക്കാനുള്ളതാണ് വീട്ടിൽ നിന്ന് ഒരു ഭരണി കഷായം കാറ്റ് കയറാതെ വാമൂടി കെട്ടിക്കൊടുത്തയച്ചു വേണ്ട മുടി പോലും പൊട്ടിച്ചു നോക്കാൻ തയ്യാറായില്ല പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ മരണം മുന്നിൽ പെരുമ്പറ കൊട്ടുമ്പോഴും മുന്നിൽ കണ്ടോര കനകല്ലൂരി നാളിൽ മരുന്നും വേണ്ടോരു മനുഷ്യനും വേണ്ടൻ മാത്രമേ ഇതാണ് റിയാക്ഷൻ എനിക്ക് മരുന്നും വേണ്ട ഒരു മനുഷ്യനും വേണ്ട അങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ട് മരുന്നു വേണ്ട എന്ന് പറഞ്ഞ് ദൈവബന്ധത്തിന്റെ പൂർണതയിൽ തിരുവേനി പന്ത്രണ്ട് വയസ്സുള്ള ക്ഷമമാശം കടന്നു പോകുമ്പോ ഒരു സംഭവം ഉണ്ടായി എന്ത് സംഭവം എന്ത് സംഭവം അമ്മ മറിയം പുത്രേന്തി കൊച്ചുമാശൻ മുൻപിൽ മരണ വേദന സംഭവം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ മനസ്സൊന്നും ഇവിടെ അല്ല അതുകൊണ്ടാണ് അമ്മ മറിയം പുത്രനേന്തി കൊച്ചുശമ്മാശൻ എന്താ സംഭവിച്ചേ ആ രോഗക്കിടകയിൽ പരിശുദ്ധ കന്യം അറിയാമോ ഉണ്ണീശോ എടുത്തുകൊണ്ട് ആരുടെ മുമ്പിൽ പന്ത്രണ്ട് വയസ്സുകാരന്റെ മുമ്പിൽ റിയാക്ഷൻ നിത്യജീവിതത്തിലെ സങ്കടങ്ങൾ വേദനകൾ വന്ന് വരുമ്പോൾ തിരുമേനി തന്റെ മാതൃക നോക്കി നാം കൃപയെ പ്രാപിക്കാം പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ റിയാക്ഷൻസ് നമ്മുടെ ജോഷൻ രോഗക്കിടക്കയിലെഴുതിയ പുസ്തകങ്ങളാണ് ഇന്നും ഏറ്റവും ബെസ്റ്റ് സെല്ലേഴ്സ് മൗനിയായ ഏഴ് ദിനങ്ങൾ ദൈവമേ നീ എന്റെ ദൈവം മരണത്തോട് മുഖാമുഖം ഈ പുസ്തകങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അച്ഛൻറ്റേതായി വായിക്കപ്പെടുന്നത് സർജറി കഴിഞ്ഞ് രണ്ട് തവണ വിശ്രമിച്ചു ആ കിടക്കയിലെഴുതിയ രണ്ട് പുസ്തകങ്ങളുണ്ട് ഒന്ന് കണ്ണിന് സുഖമില്ലാതിരുന്നപ്പോഴും രണ്ട് ഹൃദയ പ്രശ്നങ്ങളിലും ഒന്ന് വചനം തിരുവതിലും ഒന്ന് മാഫിയ സോഫിയ ഗ്ലോറിയാണ് വസ്താദ്ശ്വരമേനയുടെ ഏറ്റവും തിളങ്ങുന്ന പുസ്തകങ്ങൾ ഇതാണ് ജീവിതത്തിൻ്റെ വേദനകളിൽ എന്നീ ചിന്തകൾ അവസാനിപ്പിക്കുക കൃത്യം എട്ട് മണിക്ക് അവസാനിപ്പിക്കും മലയാളത്തിലെ ഒരു പ്രസിദ്ധനായ കവിയുണ്ട് എൻ എൻ കക്കാട് എന്ന് പറയും അദ്ദേഹത്തിന്റെ സഫലമി യാത്ര എന്ന് പറയുന്ന ആ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും ആ സഫലമി യാത്ര എന്ന് പറയുന്ന കവിത അനശ്വരമാണ് അത് അദ്ദേഹം എഴുതുന്നത് അർബുദ രോഗബാധിതനായി രോഗബാധിതനായി കിടക്കുമ്പോഴ അന്ന് നമുക്കിക്കുറി വരും കൊല്ലമാരെന്നും എന്തെന്നും മാർക്കറിയ എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിതത്തെ പ്രസാദകരമാക്കണം ആതിരവരും നേരം ആതിര എന്ന് പറഞ്ഞാൽ ധനുമാസത്തിൽ വരാനിരിക്കുന്ന തിരുവാതിര അത് അതോർത്തിട്ടാണ് എഴുതുക ആതിരവരും നേരം ഒരുമിച്ചു കൈകൾ കോർത്തെ തിരേൽക്കണം നമുക്ക് കുറി വരും കൊല്ലമാരെന്നുമെന്തറിയ ചന്ത നിറയ്ക്കുക ശിഷ്ടദിനങ്ങളിൽ ഇനി ഇത്ര ദിവസേ ഉള്ളെങ്കിൽ മനോഹരമാക്കാം അതിനെ അദ്ദേഹം അതിനെ അതിജീവിച്ചു അദ്ദേഹം കവിത അവസാനിപ്പിക്കുന്നത് ക്യാൻസർ വന്ന് മരിക്കുമ്പോ നമ്മൾ എഴുതുപോ സഫലമീയാത്ര ഒരു മനുഷ്യനെ കുറിച്ചുകൂടെ പറഞ്ഞു നിർത്തുക പതിനെട്ടാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പാട്ടെഴുത്തുകാരൻ ഫിലിപ്പ് ഡോട്ട് ബ്രിഡ്ജ് എന്നാണ് പേര് നാല്പത്തിയെട്ട് വയസ്സിൽ അദ്ദേഹം മരിച്ചു ഇരുപതുകളിൽ ക്ഷയരോഗം ചുമച്ചും കുരച്ചും ചോരതുപ്പിയും ജീവിതത്തിന്റെ യൗവനത്തെ ഇത്രമേൽ നരകിച്ച ഒരു മനുഷ്യൻ നാൽപ്പത്തിയെട്ട് വയസ്സിൽ ഈ ലോകത്ത് നിന്ന് കടന്നുപോയി ഫിലിപ്പ് ഡോട്ട് ബ്രിഡ്ജ് ഇരുന്നൂറ് വർഷമൊക്കെ കഴിഞ്ഞു കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്നില് ഇരുന്നൂറല്ല ഇരുന്നൂറ്റിഅമ്പത് ഇരുന്നൂറ്റി എഴുപത് വർഷമായി ക്ഷയരോഗിയായി അദ്ദേഹം അവശനായി അവസാന നാളുകളിൽ സ്വർഗത്തെ ദൈവത്തെ നോക്കി എഴുതി ബലമില്ലാത്ത കൈകൾ കൊണ്ട് വിറയാർന്ന കരങ്ങൾ കൊണ്ട് ചുവ ചുമ ചുമച്ചും ചോരതുപ്പിയും എഴുതി ആ പാട്ട് ഇരുന്നൂറ്റി എഴുപത് വർഷം കഴിഞ്ഞ് മലയാളി തർജിമ ചെയ്ത് പാടുന്നുണ്ട് അദ്ദേഹം എഴുതിയ പാട്ട് എൻ്റെ ദൈവമേ ായാൾ ഭാഗ്യമേ എന്നുള്ളത്തിൻ സന്തോഷത്തെ നിത്യവും ഞാൻ കീർത്തിച്ചിടട്ടെ നോക്കിക്കേ എൻ്റെ ഉള്ളത്തിൻ്റെ സന്തോഷം ഈ ക്ഷയരോഗമാണോ നാൽപ്പത്തെട്ട് വയസ്സിൽ ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്തനാൾ നോക്കിക്കെ ഈ വേദനയുടെ മധ്യത്തിൽ ഇതെങ്ങനെ ഭാഗ്യനാളാകും നമുക്കൊന്ന് പാടാം ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്തനാൾ കാത്തു പ്രാർത്ഥി ചിരിച്ചോണ്ട് പാട മാസ്ക് വച്ചിട്ടുണ്ടെങ്കിലും ഭാഗ്യനാൾ വേദനയുടെ മധ്യത്തിലെ റിയാക്ഷൻ ആയത് നമ്മൾ വലിയ സന്തോഷത്തോടെ ഇരുന്നാലും നമ്മൾ പാടുന്ന എന്തുവാ സകലവും ഉള്ള സങ്കടം വണ്ടി പിടിച്ച് വന്ന് കയറും വീട്ടില് പ്രശസ്തനായ ഐറിഷ് കവി തോമസ് മൂർ രണ്ടു പെൺമക്കളെ ഉണ്ടായിരുന്നുള്ളൂ രണ്ടും മരിച്ചു അകാലത്തിൽ അത് എഴുതി അടുത്ത വരി വരിസ് നോ സോറോ ദാറ്റ് ഹെവൻ കനോട്ട് ഹീൽ ഒരു സങ്കടവും ഭൂമിക്കില്ല എങ്ങനെയാ എഴുതുക എങ്ങനെയാ പാടുക ദൈവബന്ധത്തിന്റെ പൂർണതയിലേക്ക് പോയ ചില മനുഷ്യരുണ്ട് ജീവിതത്തിന്റെ വിപരീതാനുഭവങ്ങളിൽ സങ്കട പുഴകളിൽ പരുമല തിരുമേനി അങ്ങനെയായിരുന്നു അൻപത്തിനാലാമത്തെ വയസ്സിൽ മരണം കാത്തു കിടക്കുമ്പോഴും പ്രസാദത്തോടെ ഇനി രണ്ടു ദിനം കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് മരണത്തെ വരവേൽക്കുന്ന ഒരു അൻപത്തിനാലുകാരൻ്റെ ചിത്രം രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പരിശുദ്ധന്മാരുടെ അളവ്നൂൽ മനോഹരദേശത്ത് വീണവരുടെ ഒന്നാമത്തെ പ്രത്യേകത അവർ സത്ത കൊണ്ട് സ്വാധീനിക്കുന്നവരാണ് രണ്ടാമതായി അവർ ദൈവബന്ധത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ജീവിതത്തിൻ്റെ വിപരീതാനുഭവങ്ങളല്ലേ ദാനിയേലിന്റെ സിംഹക്കുഴി ഓർക്കണം രാജാവ് കല്ലിനു വെച്ചു ഏത് സിംഹക്കുഴിയുടെ വാതിൽ എന്നാൽ സ്വർഗത്തിലെ ദൈവം പല്ലിന് മുദ്ര വെച്ചു ആരുടെ പല്ലിന് സിംഹങ്ങളുടെ അതാണ് ദൈവം രാജാവ് കല്ലിനു മുദ്ര വയ്ക്കുമ്പോ അതുക്കും മേലെ ദൈവം പല്ലിന് മുദ്ര വയ്ക്കും വിശുദ്ധന്റെ റിയാക്ഷൻ എങ്ങനെയാ അബ്രഹാം പറഞ്ഞു ദൈവം കരുതിക്കൊള്ളും എന്റെ കുഞ്ഞേ ഇതാണ് റിയാക്ഷൻ ഇതാണ് വേദനകളുടെ മധ്യത്തിലെ റിയാക്ഷൻ പരിമല തിരുമേനിയുടെ ജീവിതത്തിൻ്റെ ആ മധുരാനുഭവങ്ങളിലേക്ക് നമുക്ക് പോകാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കുറേ കൂടെ വായിച്ചും ധ്യാനിച്ചും അടുത്തിയല്ല ഇന്ന് ഈ ദേവാലയത്തിലും ഓൺലൈനിലും ഒക്കെ ഈ നിമിഷങ്ങളിൽ ശ്രദ്ധയോടെ ഈ നിങ്ങളുടെ ധ്യാന ചിന്തകളെ കൊണ്ടുപോയതിന് നന്ദി ദൈവം പരിശുദ്ധൻ വഴിയായി അനുഗ്രഹിക്കട്ടെ അഭിമന്യ ദിയസ് തിരുമേനിയുടെ എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അഭിവന്യ പിതാവിൻ്റെ ഈ സ്നേഹപൂർവ്വമായ ആതിഥേയത്വത്തിനും തിരുവേനിയുടെ സ്നേഹത്തിനുമൊക്കെ നന്ദി പറയുന്നു എന്നെ കേട്ടിരുന്ന ഏറെ ശ്രേഷ്ഠരായ വൈദികരോട് ദൈവജനത്തോട് ഹൃദയം നിറഞ്ഞ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ